അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തജ്വീദിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അതിൽ അൽ-ഇദ്ഗാമു ബിഗുന്ന, അതായത് സുക്കൂനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമാണ് ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സുക്കൂനായ നൂനിൻ്റെ അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഹംസ് ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇളഹാറ് ചെയ്യണം, വ്യക്തമാക്കണമെന്ന്. അതുപോലെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുക്കൂനായ നൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം, അത് രണ്ടും ഉച്ചാരണത്തിൽ ഒരുപോലെ ആയതുകൊണ്ട് തന്നെയാണ് അതിന് നിയമങ്ങൾ രണ്ടും ഒരുപോലെ വരുന്നത്. അതായത് സുക്കൂനായ നൂനും തൻവീനും ഉച്ചാരണം ഒരുപോലെയാണ്. അപ്പോൾ ഇതിന് രണ്ടിനു ശേഷം ഈ പറയുന്ന യാ, നൂന്, മീം, വാവ് നാലക്ഷരങ്ങൾ യാ, നൂന്, മീം, വാവ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി എന്ത് പറയാം? എൻമു എന്ന് പറയാം. എന്താ പറയാം? എൻമു. ഈ എൻമു എന്നതിൽപ്പെട്ട നാലിൽ ഏതെങ്കിലും ഒരക്ഷരം സുക്കൂനായ നൂനിൻ്റെയോ അതല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം വന്നു കഴിഞ്ഞാൽ അതിനെന്താ ചെയ്യേണ്ടത്? ആ സുക്കൂനായ നൂനിനെ അതല്ലെങ്കിൽ തെൻവീനിനെ ഈ അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, കൂട്ടി ലയിപ്പിക്കണം. ആ കൂട്ടി ലയിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുക. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക, കൂട്ടി ലയിപ്പിക്കുക. പിന്നെ കൂട്ടി ലയിപ്പിച്ചാൽ മാത്രം പോരാ, എന്നിട്ട് മണിക്കുകയും വേണം. അതിനാണ് ഉന്നത്ത് എന്ന് പറയുക. അപ്പോൾ മണിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യുകയും അതുപോലെ തന്നെ മണിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് ഈ നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സുക്കൂനായ നൂനിനോ തൻവീനിനോ ശേഷം എൻമു എന്നതിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അതിനെ സുക്കൂനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ തൊട്ടടുത്തുള്ള അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. ഇതിനാണ് അൽ ഇദ്ഗാമു ബിഗുന്ന എന്ന് പറയുക. ഇനി നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഉദാഹരണം, യാവിന് തെന്മീനിനും അതുപോലെ തന്നെ സുക്കൂനായ നിയമങ്ങൾ, സുക്കൂനായ നൂനിനും നിയമങ്ങൾ ഉണ്ടാവും. ഇവിടെ ചിലതിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. യാവിന് ഉദാഹരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ ഫമൻ യാമൽ, ഫമൻ എന്നതിൻ്റെ ശേഷം സുക്കൂനായ നൂനിന് ശേഷം യാ ആണ് വന്നത്. അപ്പോൾ ഈ സുക്കൂനായ നൂനിനെ യാഇലേക്ക് കൂട്ടിച്ചേർക്കുക, എന്നിട്ട് മണിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ യാഇനായിരിക്കും ശബ്ദ ഉണ്ടാവുക. ഫമൽ എങ്ങനെ ഉദ? ഫമയ്യാമലല്ല, ഫമന്യാമലല്ല, മറിച്ച് ഫമയ്യമ്മൽ, ഫമയ്യമ്മൽ. അടുത്ത നോക്കൂ, സുക്കൂനായ നൂനിന് ശേഷം നൂന് തന്നെയാണ്. സുക്കൂനായ നൂനിന് ശേഷം നൂനാണ്. മിൻ ന്യാമത്തിൻ, മിൻ ന്യാമത്ത്. അതെങ്ങനെ ഉദാ? ഈ സുക്കൂനായ നൂനിനെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക, എന്നിട്ട് മണിക്കുക. അപ്പോൾ മിൻ ന്യാമത്തിൻ, മിൻ ന്യാമത്തിൻ. അങ്ങനെ. ഇനി സുക്കൂനായ നൂനിന് ശേഷം മീം വന്നാലുള്ള അല്ലെങ്കിൽ തൻവീനിന് ശേഷം മീം വന്നാലുള്ള ഉദാഹരണം, ഹബുലുൻ മിൻ, ഹബുലുൻ തൻവീനാണ്, ശേഷരക്ഷരം മീമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുക? ഹബുലുൻ മിൻ, ഹബുലുൻ മിൻ. ഇവിടെ തന്നെ സുക്കൂനായ നൂനുണ്ട്, അതിനുശേഷം മീം വന്നിട്ടുണ്ട്. അപ്പോഴെവിടെയോ ഹബലും മിൻ മസദുള്ള ഈ സുക്കൂനായ നൂനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക. രണ്ട് ഇദ്ഗാമുകളാണ് ഇവിടെ ഉള്ളത്. ഹബലും മസദ്. ഇനിയോ സുക്കൂനായ നൂനോ അല്ലെങ്കിൽ തൻവീനോ ശേഷം വാവ് വരിക. ഇവിടെ തൻവീനു ശേഷം വാവ് എന്ന ഉദാഹരണമാണ്. തൻവീനിനെ ഇതിലേക്ക് വാവിലേക്ക് കൂട്ടിച്ചേർക്കുക, മണിക്കുക. അപ്പോൾ ഖുർആനിൽ നമ്മൾ ഓതി പോകുമ്പോൾ സുക്കൂനായ നൂനോ തൻവീനോ എവിടെ വരുന്നു എന്ന് നോക്കുക. അതിനുശേഷം ഇളഹാറിന്റെ അക്ഷരങ്ങളാണെങ്കിൽ ഇളഹാർ ചെയ്യുക. ഇദ്ഗാമിന്റെ അക്ഷരങ്ങളാണെങ്കിൽ, ഈ പറയുന്ന നാലെണ്ണമാണെങ്കിൽ ഇദ്ഗാമി ബുഗുന്നയാണ്. ഇതല്ലാത്ത ഇദ്ഗാം വേറൊന്ന് വരുന്നുണ്ട് ഇൻഷാല്ലാ, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻമു നാലക്ഷരങ്ങളാണ്. സുക്കൂനായ നൂനിൻ്റെയോ തെന്മീൻ്റെ ശേഷം യാ, നൂന്, മീമ്, വാവ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ
ആ യാവിനെ അല്ലെങ്കിൽ നൂനിനെ അല്ലെങ്കിൽ മീമിനെ അല്ലെങ്കിൽ വാവിനെ തൊട്ട് സുക്കൂനായ നൂനിലേക്കോ തന്മീലേക്കോ ഇദ്ഗാം ചെയ്യുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നല്ല നിലയ്ക്ക് പാരായണം ചെയ്ത് അതിൻ്റെ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.